നമസ്കാരം ഒരടി പിന്നോട്ട് വെച്ച് രണ്ടടി കുതിക്കാൻ തയ്യാറെടുക്കുന്ന കർഷകരെ ഞെരുക്കാൻ കർശന നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഹരിയാന പോലീസ് മേധാവി കേന്ദ്രം മുന്നോട്ട് വെച്ച താൽക്കാലിക എം എസ് നിർദ്ദേശം നിരസിച്ച കർഷകർ വീണ്ടും ന്യൂഡൽഹിയിലേക്ക് മാർച്ച് നടത്താനിരിക്കെ അന്തർ സംസ്ഥാന അതിർത്തികളിൽ ബുൾഡോസറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും പിടിച്ചെടുക്കാനും സ്ത്രീകളെ തടയാനും ഹരിയാന പോലീസ് പഞ്ചാബ് പോലീസിനോട് ആവശ്യപ്പെട്ടു കുട്ടികളും പത്രപ്രവർത്തകരും അതിർത്തികളിൽ നിന്ന് കുറഞ്ഞത് ഒരു കിലോമീറ്റർ അകലെ മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുന്നതോടെ പ്രതിഷേധിക്കുന്ന കർഷകർ ബഹുതല ബാരിക്കേഡിംഗ് സംവിധാനം തകർക്കാൻ ശ്രമിക്കുമെന്ന് ഭയന്ന് ഹരിയാന ഡി ജി പി എസ് എസ് കപൂർ ആണ് പഞ്ചാബ് ഐ ജിക്ക് കത്ത് കൈമാറിയത് കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ചില കർഷക യൂണിയനുകൾ ശംഭു അതിർത്തി അംബാല ഡാറ്റാസിംഗ് അതിർത്തിയായ ജിന്ത് എന്നിവിടങ്ങളിൽ പ്രതിഷേധിക്കുകയും ക്യാമ്പ് ചെയ്യുകയുമാണല്ലോ പ്രതിഷേധക്കാർ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്ന പൗരന്മാരെയും സമരമുഖത്ത് മുന്നിൽ നിർത്തിയേക്കാമെന്ന് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് പോലീസിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ മുൻനിരയിൽ നിർത്തുന്നത് കർഷകർ ബലം പ്രയോഗിച്ച് ബാരിക്കേഡുകൾ തകർത്ത് നീക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയല്ലാതെ പോലീസിന് മറ്റു മാർഗമില്ല ഇതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൗരർക്കും പരിക്കുകൾ ഉൾപ്പെടെ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാവാത്ത അപകട സാധ്യതയിലേക്ക് നയിച്ചേക്കാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്ന പൗരരെയും അവരുടെ സുരക്ഷ മുൻനിർത്തി അന്തർസംസ്ഥാന അതിർത്തികളിലെ സംഘർഷ സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിൽ കുറഞ്ഞത് ഒരു കിലോമീറ്ററെങ്കിലും മാറ്റി ത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഞ്ചാബ് ഡി ജി പിക്ക് നൽകിയ മറ്റൊരു കത്തിൽ ഹരിയാന പോലീസ് എഴുതിയത് പൊക്ലൈൻ ജെ സി ബി ഉൾപ്പെടെയുള്ള കനത്ത മണ്ണുമാന്തി യന്ത്രം കൂടുതൽ പരിഷ്കരിച്ച് കവചിതമാക്കി സമരക്കാരായ കർഷകർ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസനീയമായ വിവരം ഇപ്പോൾ പ്രതിഷേധക്കാർ ക്യാമ്പ് ചെയ്യുന്നിടത്താണ് അവ സൂക്ഷിച്ചിരിക്കുന്നത് ഈ യന്ത്രങ്ങൾ പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർക്കാൻ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുവഴി ഡ്യൂട്ടിയിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസിനും അർദ്ധ സൈനിക സേനയ്ക്കും ഗുരുതരമായ അപകടമുണ്ടാക്കുകയും ഹരിയാന സംസ്ഥാനത്തെ സുരക്ഷാ സാഹചര്യത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തികളിലെ പ്രതിഷേധ സ്ഥലങ്ങളിൽ നിന്ന് ഈ യന്ത്രങ്ങൾ ഉടനടി പിടിച്ചെടുക്കാനും എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിക്കാനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിൽ എത്താൻ അവരെ അനുവദിക്കില്ല കൂടാതെ അത്തരം ഉപകരണങ്ങളുടെ ഉടമകളും ഓപ്പറേറ്റർമാരും അവരുടെ ഉപകരണങ്ങളുടെ സേവനം പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നൽകരുതെന്ന് കർശനമായി മുന്നറിയിപ്പ് നൽകേണ്ടതാണ് അല്ലാത്ത അവരുടെ നടപടി ക്രിമിനൽ പ്രവൃത്തിക്ക് തുല്യമാവുകയും അതിന് അവർ ക്രിമിനൽ നടപടികൾ നേരിടാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും ഇത് വളരെ അടിയന്തരമായ ഒരു വിഷയമായതിനാൽ ദയവായി മുൻഗണനയോടെ കൈകാര്യം ചെയ്യണം എന്നും കത്ത് തുടരുകയാണ് കനത്ത മണ്ണു ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബാരിക്കേഡുകൾ തകർക്കാനുള്ള ഏതൊരു നീക്കവും നിലവിലുള്ള ക്രമസമാധാന dile başlak komandolum. തടസ്സങ്ങൾക്ക് പിന്നിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മനുഷ്യജീവന് ഗുരുതരമായ അപകടമുണ്ടാക്കുമെന്നും ഹരിയാന പോലീസ് നേരത്തെ പഞ്ചാബ് പോലീസിന് അയച്ച ആശയവിനിമയത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങൾക്ക് സമീപമുള്ള ജെ മുതലായ കനത്ത മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതിഷേധിക്കുന്ന കർഷകർക്ക് മറ്റുള്ളവർ ഇത്തരം ഉപകരണങ്ങളുടെ സേവനം നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അത്തരം ഉപകരണങ്ങളുടെ ഉടമകളോടും ഓപ്പറേറ്റർമാരോടും കർശനമായി ഉപ ഉപദേശിക്കേണ്ടതാണെന്നും കത്ത് വ്യക്തമാക്കുന്നുണ്ട് ഹരിയാന പോലീസ് മേധാവിയുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് ഡി ജി പി ഗൗരവ് യാദവ് എല്ലാ എസ് എസ് പിമാർക്കും പോലീസ് കമ്മീഷണർമാർക്കും ഖനൌരി ശമ്പു അതിർത്തികളിൽ ഭാരമേറിയ മണ്ണുമാന്തി മാന്തി ഉപകരണങ്ങളൊന്നും അനുവദിക്കരുതെന്ന് നിർദ്ദേശം നൽകി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭരണതലത്തിൽ പുരോഗമിക്കുന്നതെങ്കിലും എന്ത് വില കൊടുത്തും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തിലാണ് സമരം ചെയ്യുന്ന കർഷകർ അവരുടെ പോരാട്ട വീര്യം രക്തരൂഷിതമായി മാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്